സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 78 നീണ്ട ഒരു ഓർമ്മയാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലും ദൈവത്തിന്റെ ഉടമ്പടി കവനന്റ്, പിന്നെ അവിടുത്തെ നിയമങ്ങൾ തോറ എന്നിവ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ജീവരസമായി ഒഴുകുന്നതിന്റെ തീവ്രത പേറുകയാണ് ഈ സങ്കീർത്തനം. ജീവപരമ്പരകളിലേക്ക് ഈ ജീവധാര പ്രവഹിക്കുന്നു, ഓരോ തലമുറകളുടെയും ചെയ്തികളിലൂടെയും വാക്കുകളിലൂടെയും. ഇന്ന് ഹെബ്രായർ 4:1 മുതൽ ശ്രദ്ധിക്കുന്നത് ഇപ്രകാരം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെയാണ്, എപ്പാങ്കേലിയ. അത് നമ്മുടെ പ്രത്യാശയ്ക്ക് ആധാരമാണ് എന്ന് ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ. എന്നിരുന്നാലും ഈ വാഗ്ദാനം തട്ടിയകറ്റി കളയുന്ന രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊരു അപകട സൂചനയായി ഇവിടെ നൽകപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ ഉടമ്പടി കാക്കാനും അവിടുത്തെ നിയമത്തെ നെഞ്ചേറ്റാനും മടിക്കുന്ന ഒരു ജനതയുടെ പിൻവഴികളിൽ നമ്മളും ഇഴചേരുകയാണ്, അനുസരണമില്ലാത്ത വഴികളിൽ. അവർ കേട്ട വചനം അവർക്ക് ഉപകരിക്കാതെ പോകുന്നു. വചനം എന്ന ഈ ദൈവമൊഴിയെ, ദൈവത്തിന്റെ ആഴങ്ങളെ ഇന്ന് 3 വായനകളിൽ നാം കാണുന്നു എന്നത് ശ്രദ്ധേയമാണ്. അഹന്ത പിടിച്ച മനസ്സിൽ അവർ ദൈവവചനം കേൾക്കാത്തവരായി മാറി. അതിനാൽ തന്നെ അവരിൽ വിശ്വാസം രൂപപ്പെടുന്നുമില്ല, ഫലമണിയുന്നുമില്ല. സങ്കീർത്തനം 95 ഉദ്ധരിച്ചുകൊണ്ട് ഇന്നലെ എന്ന പോലെ ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ് ആ ദൈവിക ശബദം. ആരും എന്റെ വിശ്രമത്തിൽ പ്രവേശിക്കില്ല എന്ന ആ ശബദം. വിശ്രമം, കാറ്റാപൗസിസ് എന്നത് രണ്ട് വാക്കുകളുടെ സങ്കരാർത്ഥം പേറുന്നുണ്ട്. കാറ്റ എന്നാൽ ഇറങ്ങുക എന്നർത്ഥം വരുന്നൊരു വാക്കാണ്, പൗസിസ് എന്നാൽ നിശ്ചലമാകുക എന്നും. രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ സ്വസ്ഥമായിരിക്കുക, നിശ്ചലമായിരിക്കുക, സെറ്റിലാകുക എന്നൊക്കെ അർത്ഥം വരും. ജനം വാഗ്ദത്ത ഭൂമിയിൽ കുടിയിരുന്നതിൻ്റെ സൂചന പേർന്നൊരു പദമാണിത്. പ്രശസ്ത യഹൂദ ഗ്രന്ഥകാരനായ റബ്ബി അബ്രഹാം ജോഷുവ ഹേഷൽ സാബത്ത് വിശ്രമത്തെക്കുറിച്ച് നടത്തുന്ന ഗഹനമായ ചില നിരീക്ഷണങ്ങൾ ഇവിടെ പങ്കുവയ്ക്കട്ടെ. ദൈവം വാഗ്ദാനം ചെയ്യുന്ന എന്നാൽ നാം കൈമോശം വരുത്തുന്ന ഈ വിശ്രമം എന്തെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. സാബത്ത് വിശ്രമം എന്നത് ഒരു സമയ സൗധമാണ്, എ പാലസ് ഓർ ആൻ ആർക്കിടെക്ചർ ഓഫ് ടൈം. ഒരു സ്ഥലത്ത് നാം പണിതുയർത്തുന്ന പദാർത്ഥങ്ങൾ കൊണ്ടുള്ള സൗധമല്ല അത്. അങ്ങനെ ഒന്ന് പണിയുന്നതിനേക്കാൾ പ്രയാസമാണ് സമയത്തെ ഒരു സുന്ദര സൗധമായി പണിതുയർത്തുന്നത്. വിശുദ്ധിയുടെ ക്രമപ്പെടുത്തൽ വേണം അതിന്. ഇടം, സ്പേസിനെ കീഴ്പ്പെടുത്താത്തവന് ഒരിക്കലും സമയത്തെ ക്രമീകരിക്കാനോ വിശദീകരിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് സാബത്ത് വിശ്രമം എന്നത് സമയത്തിൻ്റെ വിശദീകരണമാണെന്ന് നാം മനസ്സിലാക്കുകയാണ്. മനുഷ്യന്റെ അന്തരാളങ്ങളെ തഴുകുന്ന ദൈവത്തിന്റെ നിതാന്ത സാന്നിധ്യത്തിന്റെ കുറിയാണ് ഈ സമയപ്രവാഹം. ദൈവം വസ്തുക്കളിലും സ്ഥലങ്ങളിലുമല്ല കുടികൊള്ളുന്നത്, സമയപ്രവാഹത്തിൽ ഓരോ സൂക്ഷ്മ നിമിഷത്തിലുമാണ് നമ്മെ സ്പർശിച്ചുകൊണ്ട് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഹെബ്രായരും സങ്കീർത്തനം 95 നമ്മോട് ഇന്ന്, ടുഡേ എന്ന് നിഷ്കർഷിച്ചിരുന്നത്. ഇന്ന് തന്നെ രക്ഷയെ പുണരാൻ. നമ്മുടെ ജീവിത വഴികളിൽ കയ്യെത്തിപ്പിടിക്കാവുന്നതെല്ലാം ഇന്നുകളിൽ മാത്രമാണ്, ഈ നിമിഷങ്ങളിൽ. റബ്ബി പറയുകയാണ്, ഒരുപക്ഷെ നമ്മുടെ കൈകൾ ലോകത്തിന് പണയം വെച്ചിട്ടുണ്ടാകാം, പക്ഷേ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെത് മാത്രമാണെന്ന് മറക്കരുത്. ഈ വിശ്രമം നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണത്രേ. 6 ദിവസങ്ങൾ നമ്മൾ വെട്ടിപ്പിടിക്കാനുള്ള ഉഗ്രമായ പാച്ചിലായിരുന്നു, ഫ്യൂറി ഓഫ് അക്യുസിറ്റീവ്നെസ്. ഇന്നിതാ ദൈവം നമ്മെ സ്വന്തമാക്കാൻ നാം വിട്ടുകൊടുക്കണം. ഇക്കാലത്ത് പ്രാമുഖ്യം വർദ്ധിച്ചു വരുന്നൊരു സാങ്കേതിക വിദ്യയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, IoT. കമ്പ്യൂട്ടർ ശൃംഖലകൾ വഴി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളും ഉപകരണങ്ങളും വളരെ ബുദ്ധിപൂർവം അർദ്ധസ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥയാണത്. മനുഷ്യന്റെ ചിന്തകളെയും ശീലങ്ങളെയും വരെ അത് മാറ്റിമറിച്ചിരിക്കുന്നു. നമ്മൾ പോലും ശ്രദ്ധിക്കുന്നതിന് മുൻപ് നമ്മുടെ ബുദ്ധിയുള്ള ഫ്രിഡ്ജ് പച്ചക്കറിയുടെ അളവ് കുറയുന്നത് മനസ്സിലാക്കുന്നു, അത് വേണ്ടതൊക്കെ ഓർഡർ ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ സ്പന്ദനങ്ങൾ വേണ്ടതും വേണ്ടാത്തതുമെല്ലാം അളന്ന് എപ്പോഴും എല്ലായ്പ്പോഴും നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് വാച്ചും മറ്റുപകരണങ്ങളും ഇതൊക്കെ ഉദാഹരണങ്ങൾ മാത്രം. മനുഷ്യന്റെ സംവേദനക്ഷമതയും വ്യവസ്ഥകളും പ്രക്രിയകളുമെല്ലാം ഇങ്ങനെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ശൃംഖലകളുടെ ഭാഗമായി മാറുന്നു, ഇന്റർനെറ്റ് ഓഫ് തോട്ട്സ്. ഇതൊക്കെ വെട്ടിപ്പിടിക്കുക, നൂതനമായ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നത് ഒരു നിർബന്ധിത ജീവിത നിയമവും ഗതിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശ്രമത്തിന്റെ ക്വാളിറ്റി അപകടകരമായി കുറഞ്ഞു പോകുന്ന ഒരു ലോകവ്യവസ്ഥയിലാണ് നാം ഇന്ന്. കോവിഡ് സമയത്ത് മനുഷ്യന്റെ പ്രവേഗങ്ങൾക്ക് വന്ന ഈ മാന്ദ്യം അഥവാ നിശ്ചലതയെ ആന്ത്രോപ്പോസ് AnthropoS എന്ന് വിളിച്ചു. ആന്ത്രോപ്പോസ് AnthropoS അതായത് മനുഷ്യൻ എന്ന വാക്കിന്റെ ഒരു ബദൽ പോലെ. നിശ്ചലമായി, പൗസസ്, പക്ഷേ സെറ്റിലാകാൻ, കാറ്റ, നമ്മൾ ഇനിയും തയ്യാറായിട്ടില്ല എന്ന് കോവിഡാനന്തരമായ നമ്മുടെ പല വർദ്ധിത വീര്യങ്ങളും വീറും വാശിയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് സുവിശേഷം മർക്കോസ് 2:1-12 വരെ ഇങ്ങനെ സെറ്റിലാകാത്ത ഒരു അനുഭവത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുകയാണ്.
നാഥൻ ഒരു വീട്ടിൽ ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെ മച്ചിളക്കി ഒരു തളർവാദ രോഗിയെ അവൻ്റെ സുഹൃത്തുക്കൾ താഴേക്ക് ഇറക്കുന്നു. ഈ സുഹൃത്തുക്കളുടെ വിശ്വാസത്തെ നാഥൻ വളരെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ വീട്ടകത്തേക്ക് മച്ചിറങ്ങി വരികയാണ്. കാരണം ആൾക്കൂട്ടം കാരണം അവർക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല. ആൾക്കൂട്ടം, ഒക്ലോസ്, വീട്, ഒയ്ക്കോസ് എന്ന വാക്കുകളുടെ പ്രാസമുണ്ടിവിടെ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആൾക്കൂട്ടം, ഒക്ലോസ് എന്നത് വെറുതെ വചനം കേൾക്കുകയും അത്ഭുതം കാണുകയും മാത്രം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അവരൊരിക്കലും മാനസാന്തരപ്പെടുകയോ ക്രിസ്തുബോധത്തിലേക്ക് കടന്നു വരികയോ ചെയ്യുന്നില്ല. എന്നാൽ വീടെന്നത് നാഥൻ തൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും അടുത്ത മനുഷ്യരുമായി കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഇടമാണ്. ആൻ ഇൻസൈഡർ സ്പേസ്. വചനത്തെ കേൾക്കുക മാത്രമല്ല, തൊട്ടനുഭവിക്കുകയും ചെയ്യുന്ന ഇടം. വിശ്വാസമെന്നത് ഇതുപോലെ ആൾക്കൂട്ടങ്ങളുടെ ബന്ധനം ഭേദിച്ച് വീട്ടകത്തേക്ക് പ്രവേശിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അതിന് വേണമെങ്കിൽ മച്ചു കുളിക്കേണ്ടതായിട്ടും വരും. ഈ വീട്ടകത്താണ് നാഥൻ തൻ്റെ ഉപമകളുടെ രഹസ്യം തൻ്റെ ഹൃദയത്തിനിണങ്ങിയവർക്ക് പകർന്നു കൊടുത്തിരുന്നത്. നാഥൻ തൻ്റെ വചനം പകർന്നുകൊണ്ടിരുന്നു എന്ന് ശ്രീഹ ഇവിടെ പറയുമ്പോൾ ആ വചനം പലരും കേൾക്കുന്നു പോലുമില്ല എന്നുകൂടി നാം ചേർത്ത് വായിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 78 ആരംഭിക്കുന്നത് ഞാൻ അതിരങ്ങൾ തുറന്ന് വാക്കുകൾ ചൊരിയുന്നുവെന്നും ഉപമകൾ ഉണർത്തുന്നുവെന്നും പറഞ്ഞുകൊണ്ട്. തൻ്റെ വീട്ടകത്ത് അവൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആ ഉപമകൾ നമ്മുടെ ഓർമ്മകളെ ഉണർത്തണം, നമ്മെ പിടിച്ചു നിർത്തണം, പിടിച്ചിരുത്തണം. തെല്ല് വിശ്രമിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയുന്നു. ഇനി അങ്ങോട്ട് യാത്ര അവനോടുകൂടിയാണെന്ന് മറക്കുകയും ചെയ്യരുത്.